ഈ ബോക്സിലുള്ള എല്ലാ മീനും ജീവനുണ്ട്. അതായത് കാളാഞ്ചിയാണിത്. ഒന്നര കിലോ 2 കിലോ സൈസ് വരുന്ന നല്ല അടിപൊളി കാളാഞ്ചികളാണിത്. നമ്മുടെ ടോമി സുഷപ്പിൽ എല്ലാ ദിവസവും കാളാഞ്ചി അവൈലബിൾ ആണെങ്കിലും നമുക്കിന്നൊരു സ്പെഷ്യൽ ഓർഡർ ഇടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഇറക്കിയിരിക്കുന്ന കാളാഞ്ചിയാണിത്. സ്പെഷ്യൽ ഓർഡർ എന്ന് പറയുമ്പോൾ ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ടുള്ള പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാളാഞ്ചികൾ നമ്മൾ ഇറക്കിയിരിക്കുന്നത്. സാധാരണ ഗതിയിൽ ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവുക കരിമീൻ അല്ലെങ്കിൽ അയക്കുറ നെയ്മീൻ എന്നൊക്കെ പറയുന്ന മീനാണ് കൂടുതലായിട്ടും എല്ലാവരും ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് കരിമീനിൻ്റെ അവൈലബിലിറ്റി തീരെ കുറവാണ്. പോരാത്തിന് ട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നെയ്മീനിൻ്റെ അവൈലബിലിറ്റിയും കുറവാണ്, ഉള്ളതിന് ഭയങ്കര വിലയുമാണ്. അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള മീൻ കാളാഞ്ചി തന്നെയാണ്. ഈ ഒരു മീനിൻ്റെ പീസ് ഉണ്ടോ, ഇത് ഓലക്കുടിൻ്റെ പീസ് ഉണ്ടോ. ആ മീനെ കട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ വയറ്റിൽ മുട്ടയുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മുടെ വലിയറമ്പിലുള്ള കടയിൽ വന്നൊക്കെയുണ്ടോ, വലിയറമ്പിലുള്ള ടോമി സുഷപ്പിൽ വന്നൊക്കെയാണ്. അവിടെ നമ്മുടെ പാഞ്ചു പാപ്പനുണ്ട്. അപ്പോൾ പാഞ്ചു പാപ്പനെ നേതൃത്വത്തിലാണ്ട് ഇന്ന് നമ്മുടെ കാളാഞ്ചിയിൽ കട്ട് ചെയ്യാൻ പോണത്. കണ്ടോ കാളാഞ്ചികൾ കിടന്ന് പടയ്ക്കുന്നത് കണ്ട. അപ്പോൾ നമുക്ക് ഒരു ഫിഷ് മോളി എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലുപ്പം വേണമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സൈസ് വരുന്ന കാളാഞ്ചികൾ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും ആവറേജ് ഒരു 1.5 കിലോ തൂക്കുണ്ട്. നമ്മളിന്ന് ആകെ ഒരു 100 കിലോളം കാളാഞ്ചി ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ പല കടകളിലിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഈ ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടും നമ്മളിന്നൊരു 36 കിലോ കാളാഞ്ചിയാണ് നമ്മളിന്ന് എടുത്തേക്കുന്നത്. ഇത് ഈ കട കണ്ട, ഇത് നമ്മുടെ വലിയറുമ്പിലുള്ള കടയാണ്, മാള വലിയറുമ്പിലുള്ള കടയുണ്ട. അപ്പോൾ ഈ വഴി പോകുന്നവരൊക്കെ കയറാം. നമ്മുടെ പാഞ്ചി പാപ്പന ഉണ്ടാവും അവിടെ. അപ്പോൾ അതേ നമ്മുടെ അച്ചു ഉണ്ട് കേട്ടോ. അപ്പോൾ അച്ചു ഓരോ കാളാഞ്ചികൾ തൂക്കിങ്ങനെ വെക്കണം. അപ്പോൾ നമുക്ക് ഒരേ സൈസുള്ള കാളാഞ്ചികൾ തന്നെ വേണം. അതായത് 1.5 കിലോ 2 കിലോ സൈസ് വരുന്ന കാളാഞ്ചികൾ ആകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കറക്റ്റ് ആ ഒരു ഫിഷ് മോളിക്ക് വേണ്ട ഷേപ്പിലും വണ്ണത്തിലുമുള്ള കാളാഞ്ചിയുടെ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരേ സൈസ് വരുന്ന കാളാഞ്ചികൾ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും കൃത്യമായിട്ട് തൂക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ പാഞ്ചു പാപ്പൻ പ്രത്യേകം മൂർത്തി വെച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത് തൂക്കി വെച്ചിരുന്ന കാളാഞ്ചി ഇപ്പോ ചിന്തിച്ചേച്ചി ഒരു പാത്രത്തിൽ നിന്ന് ഇട്ടതുണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാളാഞ്ചികളുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്കിന്ന് ചെത്തി ആദ്യം തന്നെ ചെത്തി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ പാഞ്ചു പാപ്പനുണ്ട്, സൈം പാപ്പനുണ്ട്. പാഞ്ചു പാപ്പൻ്റെ ചേട്ടനുണ്ട് സൈം പാപ്പൻ. അപ്പോൾ പാഞ്ചു പാപ്പനും സൈം പാപ്പനുണ്ട്, കൂടാതെ നമ്മുടെ സിന്ധു ചേച്ചിയുണ്ട്. ഈ കാളാഞ്ചി ക്ലീൻ ചെയ്യാനും കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതേ നമ്മുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സിന്ധു ചേച്ചി ക്ലീൻ ചെയ്യാനുണ്ട് കാളാഞ്ചി. അപ്പോൾ അതേ സൈം പാപ്പനുണ്ട് കൂടെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കടയിലോട്ട് മീൻ ചെത്താനും ക്ലീൻ ചെയ്യാനായിട്ട് അറിയണം ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കടയിലോട്ട് ആവശ്യമുണ്ട്. ഒരു 2 പേരെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ മാള കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇതിലോട്ട് കടയിൽ വന്ന് വർക്ക് ചെയ്യാൻ പറ്റിയ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോട്ടോ. നമ്മുടെ കോൺടാക്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്, നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് വിളിച്ചാൽ മതി. എന്തായാലും നമ്മുടെ പാഞ്ചു പാപ്പനും സൈം പാപ്പനും സിന്ധു ചേച്ചിയും കൂടി ഒരുമിച്ചാണ്ട കാളാഞ്ചികളെ ചെത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞ സമയത്തിന് ഞങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് തന്നെ എല്ലാവരും എല്ലാ മീനും ചെത്തുന്ന സീനാണ്ടത്. പാഞ്ചു പാപ്പനും സൈം പാപ്പനും സിന്ധു ചേച്ചിയും കൂടി മീൻ ചെത്തുകയാണ് ചെയ്യുന്നത് ആദ്യം തന്നെ. എന്നിട്ടാണ് ഒരുമിച്ച് കട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്ക് ഫിഷ് മോളിക്ക് വേണ്ട അത്യാവശ്യം വലിപ്പമുള്ള പീസാണല്ലോ. അപ്പോൾ കാളാഞ്ചിയുടെ വാൽഭാഗത്തു നിന്നും തലഭാഗത്തു നിന്നും കുറേ പീസുകൾ ഉണ്ടാകുന്നത് നമുക്കത് അവർക്ക് തന്നെ കറിക്കായിട്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അവർ അത് പറഞ്ഞിട്ടുണ്ട് കറിക്കായിട്ടും വേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ അതേപോലെ തന്നെ ചെറിയ പീസുകളാക്കി അത് കട്ട് ചെയ്ത് കൊടുക്കൂടെ. നല്ല പീസുകൾ അത്യാവശ്യം ഫ്ലഷ് ഉള്ള പീസുകൾ നമ്മൾ ദേ ഈ കാണുന്ന പോലത്തെ പീസുകൾ ഫിഷ് മോളിക്കായിട്ടും ബാക്കി തലയിൽ നിന്നും വാലിൽ നിന്നും ചെറിയ പീസുകൾ കറിക്കായിട്ടും ഉപയോഗിക്കോട്ടോ. Yeah.
ചേട്ടൻ്റെ കൂടെ ഇടക്ക് വരും. അപ്പോൾ എന്തായാലും പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 36 കിലോ കാളഞ്ചെന്ന് പറഞ്ഞാൽ പുഷ്പം പോലെയാണ് ഈ ചട്ടപ്പട്ടെന്ന് പറഞ്ഞിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതായത് 3 പേരുള്ളതുകൊണ്ട് തന്നെ പരിപാടിയൊക്കെ ഈസിയായി കഴിഞ്ഞു. ഇനി അവർ വന്ന് കളക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാക്ക് ചെയ്തിട്ട് നമ്മൾ ഐസിൽ കയറ്റും. ഫ്രീസറിൽ വയ്ക്കില്ല, ഐസിൽ നമ്മൾ നല്ലപോലെ ഐസ് ചെയ്ത് വയ്ക്കും. അപ്പോൾ അവർ വന്ന് വരുമ്പോൾ നമുക്ക് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള മീനിനെ കൊടുക്കാൻ പറ്റിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഓർഡറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് മേടിക്കണം കേട്ടോ. ഞാൻ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ അത് മെച്ചപ്പെടുത്താനായിട്ട് എന്തായാലും ശ്രമിക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കത്തി ചേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ കത്തി പിന്നെ വെട്ടാനായിട്ട് പുതിയ കത്തിയാണ്ടാവും. അതായത് കുറച്ചുകൂടി വലിപ്പമുള്ള കത്തിയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ എല്ലാ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യണ പോലെ ഈ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും നന്ദി പറയണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും ബൈ ടാ. താങ്ക് യു സോ മച്ച്.